അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇല്ലാസ് മാപ്പാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു യാത്ര പോകണം കേട്ടോ. അതൊരു ബിസിനസ് ടൂറാണ്. നമ്മൾ ഒഡീഷയിലേക്കാണ് പോകുന്നത്. ഒഡീഷയിലേക്ക് പോകുന്ന വഴിയിൽ കോയമ്പത്തൂർ കഴിഞ്ഞ് ഒരു 50 കിലോമീറ്ററോളം മുന്നോട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഏകദേശം 8:30 ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 4 മണിക്കൂർ കൊണ്ട് കോയമ്പത്തൂരിൽ നിന്ന് 50 കിലോമീറ്ററോളം കവർ ചെയ്ത് കഴിഞ്ഞു. 3000 കിലോമീറ്റർ അങ്ങോട്ടും അതേപോലെ തന്നെ 3000 കിലോമീറ്റർ ഇങ്ങോട്ടും 6000 കിലോമീറ്റർ ആണ് ഞങ്ങൾക്ക് ഓടാനുള്ളത്. നമ്മളെ ആന്ധ്ര നെല്ലൂരിലാണ് റൂം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 3 ദിവസത്തെ യാത്രയുണ്ട്. കണ്ടിന്യൂ ഓട്ടം തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഞങ്ങൾ 4 മണിക്ക് പുറപ്പെട്ടു. ഏകദേശം 8 മണി 9 മണിയാകുമ്പോഴത്തേനും റൂം എടുത്ത് സെറ്റിൽ ആവും. പിറ്റേന്ന് പുലർച്ചെ വീണ്ടും പോകും. അങ്ങനെ 3 ദിവസം അല്ലേ അപ്പോ കണ്ടിന്യൂ ആയിട്ട് യാത്രയാണ്. ഈ പോകുന്ന ഓരോ യാത്രയിൽ ഉടനീളം കൂടെ നിങ്ങൾ ഉണ്ടാവണം. നമ്മൾ ഈ റൂട്ടിൽ പോകുമ്പോ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക, നിങ്ങൾക്ക് അത് സേലത്ത് നിന്ന് നേരെ ബാംഗ്ലൂർ റോഡിലേക്കാണ് ഈ സെയിം റോഡ്. നമ്മൾ കോയമ്പത്തൂരിൽ പോവാം. പക്ഷെ നമുക്ക് തിരിയാനുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ആന്ധ്ര റോഡിലേക്കാണ്. അപ്പം എപ്പോഴും ഈ റൂട്ടിൽ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ സേലം എത്തുന്നതിൻ്റെ ഒരു 25 കിലോമീറ്റർ മുന്നേ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ആന്ധ്ര റോഡിലേക്കുള്ള റൂട്ട് എപ്പോഴും കറക്റ്റാക്കി വെക്കുന്നതാണ്. കുറേ ആൾക്കാർ കൺഫ്യൂഷൻ വന്നു. നമ്മൾ 2-3 പ്രാവശ്യം മാറിപ്പോയിട്ട് പിന്നെ തിരിച്ചു വരേണ്ട ഒരു സിറ്റുവേഷൻ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റൂട്ടിൽ പോകുന്ന ആൾക്കാർ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം. മഞ്ജിൽ ബെഹത്തർ ലഗ്നേ ലഗേ ഹേ രാസ്തേ. बैठे बैठे ऐसे कैसे कोई रास्ता नया सा मिले. तू भी चले मैं भी चलूं, होंगे कम ये तभी फासले. आ तेरा मेरा ना हो किसी से वास्ता. जो चलने लगे चलने लगे हैं ये रास्ते. आहा मंजिल से बेहतर लगने लगे हैं ये रास्ते. यहाँ वहाँ देखो कहाँ लेके जाने लगी बेखुदी. आ मिल जाएगा होगा जहाँ पे रास्ता. आ मिलो चले जाना का. എങ്ങോട്ട് കാണാം? പറ സൂപ്പർ. ഇപ്പോൾ ബോജിൻ്റെ പറയേണ്ട ആവശ്യമില്ല. ഇത് തിന്ന് കഴിഞ്ഞിട്ട് നമ്മളാ അബുവിൻ്റെ റെസിപ്പി പറയുന്നതാണ്. 20 മിനിറ്റ് കൊണ്ട് എങ്ങനെ കബ്സ ഉണ്ടാക്കാം. ചെമ്മ എങ്ങനെയുണ്ട് കബ്സ? ഓക്കെ, നല്ല വിശപ്പുണ്ട്. പുളി കഴിക്കട്ടെ. മിയാമിയായിട്ട് വരാം. ഓക്കെ, ചിക്കനെ കൊണ്ടുള്ള പുളി